എന്താ വെച്ചാൽ ഒരാൾ ട്രാൻസ്ജെൻഡർ ആവണ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും അതേപോലെ തന്നെ അയാൾ കുറെ ഫണ്ട് കണ്ടെത്തി അയാൾക്ക് വേണ്ടി ഈ ഒരു ചികിത്സക്ക് വേണ്ടിയൊക്കെ ഇത്രയും റിസ്ക് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കേസ് അതേപോലെ തന്നെ അയാളെ മനസ്സ് അത്രയും ആഗ്രഹിക്കണോണ്ടല്ല അയാൾ ആ ഒരു റൂട്ടിക്ക് തിരിയാൻ ശ്രമിക്കണത് എന്നുള്ളൊരു മാനായിട്ടുള്ളൊരു ചോദ്യം ഉണ്ട്. അപ്പോൾ അതിന് ആരെ പ്രതികരിക്കണേ? അബ്ദുസമ്മദ് പ്രതികരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം നേരത്തെ വിഷയാവതരണത്തിൽ അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞ വിഷയവുമായി ചേർത്ത് വെക്കാൻ കഴിയുന്നതാണ്, അഥവാ ട്രാൻസ്ജെൻഡറുകൾ. ട്രാൻസ്ജെൻഡറുകളായിട്ടുള്ള ആളുകൾ ഒരുപാട് പ്രയാസം സഹിച്ചുകൊണ്ടല്ലേ അവരുടെ സ്വത്വത്തിലേക്ക്, അവർ സ്വയം പ്രഖ്യാപിച്ച അവരുടെ ഐഡൻറ്റിറ്റിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. അത് തീർത്തും ന്യായമായ ഒരാവശ്യമല്ലേ? അതിന് എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു, എന്തുകൊണ്ട് അതിനെ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഈ വിഷയത്തിൻ്റെ ഭാഗം. ആരാണ് ട്രാൻസ്ജെൻഡറുകൾ എന്നുള്ളതാണ് പല ആളുകളുടെയും തെറ്റായ ധാരണ. ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും സമ്മിശ്രമായ ഏതോ ഒരു സൃഷ്ടിയാണ് എന്നാണ്. ഒരിക്കലും അത്തരത്തിൽ മനസ്സിലാക്കരുത്, തെറ്റാണ്. മറിച്ച് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പുരുഷനോ പൂർണ്ണമായും സ്ത്രീയോ ആണ് ശാരീരികമായി. അത്തരത്തിൽ പൂർണ്ണമായും പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ശരീരത്തിൽ ജനിച്ച ശേഷം അവർക്ക് സ്വയം തോന്നുകയാണ് ഞാൻ ഈ ശരീരത്തിൻ്റെ അവസ്ഥയിലല്ല യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നത്, മറിച്ച് മറ്റൊരവസ്ഥയിലാണ്. ആ അവസ്ഥയെ അവർ അവരുടെ സ്വന്തം ഐഡൻറ്റിറ്റി ആയിട്ട് പ്രഖ്യാപിക്കുകയും അതായി അവകാശപ്പെടുകയും ചെയ്യുമ്പോഴാണ് അവർ ട്രാൻസ്ജെൻഡറുകളായിട്ട് മാറുന്നത്. മറ്റേ മുന്നേ സൂചിപ്പിച്ച രീതിയിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും സമ്മിശ്രമായ രൂപങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് ഉത്തരം. അത് ട്രാൻസ്ജെൻഡറുകളല്ല, മറിച്ചത് ഇന്റർസെക്സുകളാണ്. ഇന്റർസെക്സ് എന്നൊരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. LGBTQ വിഭാഗത്തിൽ LGBTQIA എന്നൊരു ഒരു ഒരു എക്സ്റ്റെൻഷൻ കാണാൻ കഴിയും നമുക്ക്. അതിൽ ഐ എന്ന ആ പ്രയോഗം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഇന്റർസെക്സുകളാണ്, അഥവാ ശാരീരികമായി തന്നെ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിഭാഗമാണ്. അതിനിടയിൽ വരുന്ന ടി ആണ് നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡറുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഈ ഇന്റർസെക്സുകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ശാരീരികമായ അവസ്ഥയും അവരുടെ ഈ ലോകത്തെ ജീവിതവുമായി ചേർത്തുകൊണ്ട് നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലേക്ക് ഒരുപാട് കടക്കുന്നില്ല. ഇന്റർസെക്സുകളെ സംബന്ധിച്ച് അവർ അവരുടെ ക്രോമസോമുകളിൽ, അവരുടെ ശാരീരിക അവയവങ്ങളിൽ, അവരുടെ ഉള്ളിലുള്ള സെക്കൻഡറി സെക്ഷൽ ചേഞ്ചുകളിൽ എല്ലാം സ്ത്രീയുടെയോ പുരുഷന്റെയോ സമ്മിശ്രമായതോ അല്ലെങ്കിൽ രണ്ടിൻ്റെയും കാണിക്കാത്തതോ ആയ അതി വളരെ പ്രയാസകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. അത്തരം ആളുകൾ ഇന്ന് ജനിക്കുന്ന പല ആളുകളും ആ ജനിച്ചു വീഴുന്ന വേളയിൽ തന്നെ അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേകത മാത്രം അവരിൽ നിലനിർത്തിക്കൊണ്ട് അവരെ ഒരു സെക്സ് ആയിക്കൊണ്ട് തന്നെ ജീവിപ്പിക്കാൻ അനുവദിക്കുന്ന രീതിയിൽ, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ മെഡിക്കൽ രംഗം പ്രവർത്തിക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, വളരെ പ്രയാസമാണ് സ്ത്രീയുടെയും പുരുഷന്റെയും സ്വഭാവത്തിൽ, സ്ത്രീയുടെയും പുരുഷന്റെയും പ്രവർത്തനങ്ങൾ നടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒന്നിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ശരീരം പ്രവർത്തിക്കുന്ന അതുമായി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത്തരത്തിൽ ഇന്റർസെക്സുകളായി ജനിച്ച് വീഴുന്ന കുട്ടികളിൽ അവരിൽ ഏതെങ്കിലും ഒന്നിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. ഇനി നമ്മൾ മറ്റേ അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ, ട്രാൻസ്ജെൻഡറുകളിലേക്ക് വരികയാണെങ്കിൽ, ആദ്യത്തെ ചോദ്യം, ഇന്ന് നമ്മൾ കാണുന്ന ട്രാൻസ്ജെൻഡറുകളാണെന്ന് അവകാശപ്പെട്ട് നടക്കുന്ന എല്ലാ ആളുകളും ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറയുന്ന രീതിയിലേക്ക് പൂർണ്ണമായി ചേർത്ത് വെക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ്. എന്താണ് അവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം? ആദ്യം പറയുന്നത്, ശാരീരികമായി സ്ത്രീയുടെയോ പുരുഷന്റെയോ അവസ്ഥയിൽ നിൽക്കുന്നയാൾക്ക് ഇതല്ലാത്ത ഇതിന് വിരുദ്ധമായ ഒരു അനുഭവമാണ് തൻ്റെ ഉള്ളിൽ തോന്നുന്നതെന്ന് പറയുകയാണ്. ഈ പറയാനുള്ള കാരണം എന്താണെന്ന് പിന്നിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ അതിന് പ്രത്യേകിച്ച് ബയോളജിക്കലായി ഏതെങ്കിലും റീസൺ ഉണ്ടെന്ന് പറയാൻ ഈ പൊളിറ്റിക്സിന് പോലും സാധിക്കില്ല. കാരണം ബയോളജിക്കലായ ഇന്ന കാരണം കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ആന്തരികമായി സ്ത്രീയോ പുരുഷനോ ആയിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ആ പ്രത്യേക കാരണമുള്ളയാൾ മാത്രമാണ് സ്ത്രീ എന്ന് വീണ്ടും പറയേണ്ടി വരും. ഇപ്പൊ അടുത്ത് കുറച്ച് പഠനങ്ങളൊക്കെ വന്നിരുന്നു, ബ്രെയിനിന്റെ സൈസ് വെച്ചിട്ട് ഒരാൾ ആണോ പെണ്ണോ ആണെന്ന് പറയാൻ പറ്റുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ബ്രെയിനിന്റെ സൈസ് പെണ്ണിനോട് ചേർന്ന് നിൽക്കുന്നയാൾക്ക് താൻ ആണാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആണായിട്ട് അംഗീകരിക്കാൻ ആ പൊളിറ്റിക്സിന് സാധിക്കില്ല. സ്വാഭാവികമായിട്ടും ഒബ്ജക്റ്റീവായ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു മാനദണ്ഡം അതിന് വെക്കാൻ കഴിയില്ല. അതിന് വെക്കാൻ കഴിയുന്ന ഏക മാനദണ്ഡം ഈ വ്യക്തിയുടെ സെൽഫ് ഡിക്ലറേഷൻ ആണ്, അഥവാ സ്വയം പ്രഖ്യാപനമാണ്. ഞാൻ പ്രഖ്യാപിക്കുക, ഞാൻ സ്ത്രീയാണെന്നോ ഞാൻ പുരുഷനാണെന്നോ. അതിന് ബാഹ്യമായി അതിന് പിന്നിലുള്ള കാരണങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഡോക്ടർ ലിസ ലിറ്റ്മാൻ എന്ന് പറയുന്ന ഒരു ഒരു ശാസ്ത്രജ്ഞ മുന്നോട്ട് വെച്ച പഠനം.
അവർ പറയുന്ന പഠനത്തിൽ ROGD എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അഥവാ റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ. എങ്ങനെയാണ് ഇത്തരത്തിൽ ജെൻഡർ ഡിസ്ഫോറിയ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയ ഫീലിംഗ് ആളുകളുടെ മനസ്സിൽ വരുന്നത് എന്നുള്ള ചോദ്യത്തിന് വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഉദാഹരണമാണത്. അവർ പറയുന്നത് റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന കൺസെപ്റ്റിലൂടെ പല ആളുകളും ഇന്ന് പ്രധാനമായും ടീനേജേഴ്സ് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കാണുന്ന പല വിവരങ്ങൾ അവരവരുടെ ഉള്ളിലേക്ക് എടുക്കുന്നു. അവരുടെ പിയർ ഗ്രൂപ്പുകളിൽ നിന്ന് അവരുടെ കൂട്ടുകാരിൽ നിന്നവർക്ക് ഒരുപാട് വിവരങ്ങൾ കിട്ടുന്നു. ഈ പലതും മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെ അവർക്ക് തോന്നാത്ത ഒരു തോന്നൽ, തങ്ങൾക്ക് മറ്റു ചില ബാഹ്യ കാരണങ്ങളാൽ ഉണ്ടാകുന്ന ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളെ നോർമലായി മറ്റു പല കാരണങ്ങൾ കൊണ്ട് നാം അടങ്ങുന്ന ആളുകൾക്ക് വരുന്നത് പോലുള്ള ആങ്സൈറ്റി ഡിപ്രഷൻ ഈ ടീനേജേഴ്സിന് വരുമ്പോൾ നേരത്തെ വായിച്ച ഓൺലൈനിൽ വായിച്ചതോ അല്ലെങ്കിൽ പിയേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതോ ആയിട്ടുള്ള അറിവുകൾ അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആങ്സൈറ്റിയും ഈ ഡിപ്രഷനും ഒക്കെ ജെൻഡർ ഡിസ്ഫോറിയ കാരണമാണ്, അതുകൊണ്ട് ഞാൻ ജെൻഡർ ഡിസ്ഫോറിക്കാണ്, ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നുകയും അത്തരത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കുകയും അങ്ങനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളാണ് ഇന്ന് കാണുന്ന ട്രാൻസ്ജെൻഡറുകളിൽ ഭൂരിഭാഗം ആളുകളും എന്ന് ഡോക്ടർ ലിസ ലിറ്റ്മാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെ ഗൗരവകരമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണിത്. മറ്റൊരു പ്രശ്നവുമില്ലാതെ ഇത്തരത്തിൽ ഈ പൊളിറ്റിക്സിന്റെ ഭാഗമായി ലഭിക്കുന്ന സന്ദേശങ്ങൾ കൊണ്ട് മാത്രം ട്രാൻസ്ജെൻഡറുകളായിട്ട് മാറേണ്ട ആളുകൾ, അങ്ങനെ ആകേണ്ടി വരുന്ന ആളുകൾ. ഇനി ഇത്തരത്തിൽ ജെന്യൂൻ ആയിട്ടുള്ള കേസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അല്പമെങ്കിലും കുറച്ചെങ്കിലും അത്തരത്തിൽ ജെന്യൂൻ കേസുകൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഈ ആളുകൾക്ക് നൽകാൻ പറ്റുന്ന പരിഹാരം എന്താണ്? ജെൻഡർ പൊളിറ്റിക്സ് നൽകുന്ന, ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന SRS അഥവാ സെക്സ് റീഅസൈൻമെന്റ് സർജറിയോ ജെൻഡർ റീഅസൈൻമെന്റ് സർജറിയോ ആണോ അതിനുള്ള പരിഹാരം? നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചിരുന്നു, തന്റെ ശരീരവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും മുന്നോട്ടുള്ള ജീവിതത്തിന് സഹായകരമല്ലാത്ത മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു ശരീരത്തെ കീറിമുറിച്ച് ജീവിക്കാൻ ഇതുവരെ ഇല്ലാത്ത പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് ആ സർജറി കൊണ്ട് വിളിച്ചു വരുത്തി ആണോ ഇത്തരം ആളുകൾക്ക് പരിഹാരം നിർദ്ദേശിക്കേണ്ടത്? കേരളത്തിൽ പോലും ഒരു ആത്മഹത്യ അതിന്റെ പേരിൽ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ സർജറി ചെയ്തതിന് ശേഷം ഒരു സ്ത്രീക്ക് ഒരു പുരുഷനായോ പുരുഷന് സ്ത്രീയായോ, ബയോളജിക്കലായ സ്ത്രീക്ക് പുരുഷനായോ പുരുഷന് സ്ത്രീയായോ പൂർണ്ണമായിട്ട് മാറാൻ കഴിയോ? ഇല്ല, ഉറപ്പായിട്ടുമില്ല. എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം ആളുകളും ബയോളജിയുമായി ഒത്തിരി ബന്ധമുള്ള ആളുകളായിരിക്കും. ബയോളജി പ്രകാരം നമുക്കറിയാം ഒരു വ്യക്തിയുടെ ക്രോമസോമുകൾ, ആ ക്രോമസോമുകളുടെ അലൈൻമെന്റ് തന്നെ ഒരു വ്യക്തി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നുണ്ട്. XY ക്രോമസോമുകളാണ് പുരുഷനില്ലെങ്കിൽ XX ക്രോമസോമുകളാണ് സ്ത്രീയിൽ. 37.2 ട്രില്യൺ അഥവാ 37,00,000,000,000 കോശങ്ങൾ ഒരു മനുഷ്യ ശരീരത്തിലുണ്ട്. ഈ 37,00,000,000,000 കോശങ്ങളും ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ പെണ്ണോ ആണെന്ന് വിളിച്ചു പറയുന്നുണ്ട് അവരുടെ ക്രോമസോമിന്റെ അലൈൻമെന്റ് കൊണ്ട് മാത്രം. ആ പറയുന്ന വേളയിൽ നമ്മൾ പറയാണ് ഈ വ്യക്തി പുരുഷനല്ല സ്ത്രീയല്ല, എന്നിട്ട് എന്ത് ചെയ്യാണ്? കുറച്ച് ഹോർമോൺ കുത്തിവെക്കുകയാണ്, ഈസ്ട്രജനോ ടെസ്റ്റോസ്റ്റിറോണോ കുത്തിവെക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ലിംഗം മുറിച്ചു മാറ്റി മറ്റൊന്ന് അവിടെ തുന്നിച്ചേർക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഗർഭപാത്രം റിമൂവ് ചെയ്യാണ് അല്ലെങ്കിൽ ഗർഭപാത്രം ഇൻസേർട്ട് ചെയ്യാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ഒരു വ്യക്തിയുടെ ശരീരത്തെ പൂർണ്ണമായും സ്ത്രീയിലേക്കോ പുരുഷനിലേക്കോ മാറ്റാൻ കഴിയോ? ഇനി ക്രോമസോമുകളുടെ നമ്പർ നമുക്ക് മാറ്റാൻ പറ്റുമോ? 37,00,000,000,000 കോശങ്ങൾ ഇരുന്ന് മുറിച്ച് അതിൽ ഓരോ ക്രോമസോമുകൾ മാറ്റിവെക്കാൻ കഴിയോ? അബ്സല്യൂട്ട്ലി നോ, കഴിയില്ല. അസാധ്യമായ ഒരു സർജറിയിലേക്ക് ആളുകളെ വിടുകയും അത്തരം ആളുകളിലെ മനഃശാസ്ത്രപരമായിട്ടുള്ള പഠനങ്ങൾ അവരിൽ ഡിപ്രഷൻ, ആൻസൈറ്റി, ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവ വർദ്ധിപ്പിക്കുന്നു എന്നും കാണാൻ കഴിയും. ഇനി ഇത്തരം ആളുകളുടെ ശാരീരികാവസ്ഥയോ, എത്രയോ വർഷങ്ങൾ മരുന്ന് കുടിച്ച് കഴിയേണ്ട അവസ്ഥയാണ് അവർക്ക് വരുന്നത്. അവരുടെ യൂറിനേഷൻ അടങ്ങുന്ന പ്രാഥമികമായ കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ പോലും വളരെ പ്രയാസകരമായ അവസ്ഥ അവരനുഭവിക്കുന്നതായിട്ട് നമുക്ക് ഒരുപാട് പഠനങ്ങളിൽ കാണാൻ കഴിയും. ഒരുപാട് വ്യക്തികളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഈ സർജറി ചെയ്തത് കൊണ്ട് മാത്രം തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഞങ്ങൾക്ക് പഴയ ജെൻഡറിലേക്ക് പോകേണ്ടതുണ്ട് എന്നും പറയുന്ന ആളുകളുടെ കൂട്ടായ്മ പോലും കാണാൻ കഴിയും. sexchangeregret.com എന്ന് പറയുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗൂഗിളിൽ ലഭ്യമാകുന്ന വെബ്സൈറ്റ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പരിഹാരം അത്തരം ആളുകൾക്ക് നൽകാൻ പറ്റുന്ന പരിഹാരമാണോ? മനസ്സും ശരീരവും തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട് ഉണ്ടെങ്കിൽ മനസ്സാണോ ശരീരമാണോ അവിടെ മാറ്റാൻ പറ്റുന്നത് എന്ന ഗൗരവകരമായ പഠനം നോക്കണം. ആ പഠനത്തിൽ ഇതിൽ ഏതിനാണോ റിസ്ക് എലമെന്റ് കുറവ്, ആ കുറവായിട്ടുള്ള മാർഗത്തിലേക്ക് ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള മാർഗമെങ്കിലും ആ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. മറിച്ച് അതല്ല സംഭവിക്കുന്നത്. അവരൊരു പ്രത്യേക സൊല്യൂഷൻ മുന്നോട്ട് വെക്കുകയും ആ സൊല്യൂഷനിലൂടെ മാത്രമേ ഇത്തരം ആളുകൾ പോകാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കുകയും ആ സൊല്യൂഷൻ കൊണ്ട് ചെറിയ പ്രയാസം അനുഭവിച്ചിരുന്ന എത്രയോ ആളുകൾ വലിയ വലിയ പ്രയാസങ്ങളിലേക്ക് പോകുന്ന നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ ഉത്തരം പറയുന്നത്.
അവിടെയാണ് നമ്മൾ ഉത്തരം പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ പൊളിറ്റിക്സ് ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ആളുകളെ ട്രാൻസ്ജെൻഡറുകളാക്കുന്നുണ്ട്. അതാണ് ROGD, റാപ്പിഡ് ഓൺസെറ്റ് ജെൻഡർ ഡിസ്ഫോറിയ എന്നുള്ള പ്രയോഗത്തിലൂടെ ഞാൻ പറഞ്ഞത്, പഠനത്തിലൂടെ ഞാൻ പറഞ്ഞത്. ഒരു പ്രശ്നവുമില്ലാത്ത ആളുകളെ ട്രാൻസ്ജെൻഡറുകളാക്കുന്നുണ്ട്. അത്തരം ആളുകളാണ് ഇന്ന് കാണുന്ന 90% ആളുകളും, പഠനമാണ് പറയുന്നത്. രണ്ട്, ഇനി ജെന്യുവിനായിട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുന്ന പരിഹാരം ഈ പരിഹാരമല്ല, മറിച്ച് അവർക്ക് നൽകേണ്ട പരിഹാരത്തെ പറ്റി പഠനം നടക്കണം. ആ പഠനം കൊണ്ട് അവർക്ക് സാധാരണ ജീവിതം നയിക്കാനുള്ള അവസരം ഇവിടെ ഉണ്ടാകണം. അതിനുള്ള തടസ്സമായിക്കൊണ്ട് അവരുടെ പേരിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഈ ആശയം മാറരുത്. ഞാൻ പ്രത്യേകം സൂചിപ്പിക്കാനുള്ള കാരണം, ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ തിയറികൾ എത്രത്തോളമാണ് ആ വിഭാഗത്തെ തന്നെ ദ്രോഹിക്കുന്നതെന്ന് പറയുന്ന ഒരുപാട് രചനകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഡോക്ടർ ഡെബ്രാസോ എന്ന് പറയുന്ന ലോകത്തെ വളരെ പ്രമുഖയായ സെക്സോളജിസ്റ്റും ന്യൂറോളജിസ്റ്റും ആയിട്ടുള്ള വ്യക്തി എഴുതിയ അവരുടെ പുസ്തകം ദ എൻഡ് ഓഫ് ജെൻഡർ ആമസോണിലെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു. ആ പുസ്തകത്തിൽ അവർ വിവരിക്കുന്നുണ്ട് എത്രത്തോളമാണ് ഇവർ പഠനങ്ങളെ മുക്കിക്കളഞ്ഞത് എന്നുള്ളത്. ഇത്തരം ആളുകൾക്ക്, ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് സൊല്യൂഷനുകൾ ലഭിക്കുമ്പോൾ, അവർക്ക് ട്രീറ്റ്മെന്റുകൾക്കുള്ള മാർഗം ലഭിക്കുമ്പോൾ, ആ മാർഗത്തിന് തടയിടുകയാണ് ഇവർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്ന ജെൻഡർ പൊളിറ്റിക്സ് അവർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് പറയുന്നു. അവരുടെ പറയൽ ഏതുവരെ നീളുന്നു? ഞങ്ങൾ പറയുന്ന സൊല്യൂഷൻ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇതൊരു മതത്തിന്റെ വിഷയമായിട്ട് ദയവ് ചെയ്ത് ആരും എടുക്കരുത്. മനസ്സ് മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണിത്, വ്യക്തികളുടെ പ്രശ്നമാണിത്, സമൂഹത്തിന്റെ പ്രശ്നമാണിത്. ഈ ലോകത്ത് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം നാം കാണുന്ന പ്രശ്നത്തിന്റെ എലമെന്റ് നാം ഇവിടെയും കാണണം. മതത്തിന്റെ പ്രശ്നമല്ല ഇന്ന് ഊന്നി പറയാൻ ഒരു കാര്യം കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച ദ എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറയുന്ന പുസ്തകം, ഈ ട്രാൻസ്ജെൻഡർ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ജെൻഡർ പൊളിറ്റിക്സിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പുസ്തകവുമായി ചേർന്ന ചില പ്രത്യേക സംഭവങ്ങൾ പരിശോധിച്ചാൽ മതി. ആ പുസ്തകത്തെ അനുകൂലിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദി നേതാക്കളിൽപ്പെട്ട ഒരാൾ റിച്ചാർഡ് ഡോക്കിൻസ്, നവനാസ്തികതയുടെ നിരീശ്വരവാദത്തിന്റെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, അതെത്തി ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. എന്താ പോസ്റ്റ്? ഈ എൻഡ് ഓഫ് ജെൻഡർ എന്ന് പറയുന്ന ജെൻഡർ പൊളിറ്റിക്സിനെ എതിർക്കുന്ന പുസ്തകത്തെ സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടു. അദ്ദേഹം ഒരു മതത്തിന്റെയും ആളല്ല, മതങ്ങളെ എതിർക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് 25 മുന്നേ നൽകിയ ഹ്യൂമനിസ്റ്റ് ഓഫ് ദി ഇയർ അവാർഡ് പിൻവലിച്ചു ആ വ്യക്തിയുടെ ഒറ്റ പ്രസ്താവന കാരണം. ഇവർക്കെതിരെ മിണ്ടാൻ പാടില്ല, ഇവർ പറയുന്ന സൊല്യൂഷനുകൾക്കെതിരെ സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ പറയുന്ന മാർഗമല്ല യഥാർത്ഥത്തിലുള്ള പരിഹാരം, പരിഹാരം മറ്റൊന്നാണെന്ന് സംസാരിച്ചാൽ നിങ്ങളുടെ സമൂഹത്തിലുള്ള ക്രെഡിബിലിറ്റിയെ മുഴുവൻ ഞങ്ങൾ കളയും. അതിന് നിങ്ങൾ നിരീശ്വരവാദിയാണെങ്കിലും, അതിന് നിങ്ങൾ മതത്തിന്റെ ആളാണെങ്കിലും, അതിന് നിങ്ങൾ ലോകത്ത് എത്ര തന്നെ പ്രശസ്തനായയാളാണെങ്കിലും നിങ്ങളുടെ എല്ലാ ക്രെഡിബിലിറ്റിയും ഞങ്ങൾ കളയും. ഞങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ, ഞങ്ങൾ പറയുന്ന വഴികളെ മാത്രമേ നിങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ വിഷയത്തിലുള്ള നിലപാട്. ചുരുക്കവാക്കിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് നിർത്തുകയാണ്, അവർക്കുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് ഉണ്ടാക്കുന്നതിന് നമ്മളെതിരാണ്. ഉള്ള ആളുകൾക്ക് നൽകുന്ന പരിഹാരം, അതിനും നമ്മളെതിരാണ്. മറിച്ച് അവർക്ക് വേണ്ട പരിഹാരങ്ങൾ, ആ പരിഹാരങ്ങളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കൂടുതൽ നടക്കേണ്ടതുണ്ട്.